വെൽക്കം ടു അവർ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റർ അവയർനെസിനെ കുറിച്ചാണ്. അതിന് മുമ്പ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു ടേം ഉണ്ട്, ഷെയർ ഡീലിംഗ് കോഡ്. അതെന്താന്ന് വെച്ചാൽ, ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി റെഗുലേഷൻ 1992 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഗവേണൻസ് കോഡാണ് എന്ത്, ഷെയർ ഡീലിംഗ് കോഡ് എന്ന് പറയുന്നത്. അതായത് ഷെയർ ഡീലിംഗ് കോഡ് ഓഫ് എ കമ്പനി, അതെന്ന് പറയുന്നത് എംപ്ലോയീസിന്റെയും ഡയറക്ടേഴ്സിന്റെയും ഷെയർ ഡീലിംഗ് പ്രൊഹിബിറ്റ് ചെയ്യുന്ന കോഡാണ്. അതായത് കമ്പനിയിലെ ഇൻസൈഡർ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് കമ്പനിയുടെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനോ സെല്ല് ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കമ്പനി ഗവേണൻസ് കോഡാണ് എന്ത്, ഷെയർ ഡീലിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം തന്നെ എന്താന്ന് വെച്ചാൽ, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അതായത് ഇൻസൈഡർ ട്രേഡിംഗ് പ്രിവെന്റ് ചെയ്യുക. പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് എംപ്ലോയീസും ഡയറക്ടേഴ്സും അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്യാന്നാണ് ഷെയർ ഡീലിംഗ് കോഡിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഷെയർ ഡീലിംഗ് കോഡ് ഓഫ് എ കമ്പനി ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗവേണൻസ് കോഡ് ടു പ്രിവെന്റ് എനി ഇൻസൈഡർ ആക്ടിവിറ്റി. ഒന്നുമില്ല, ദിസ് കോഡ് റെസ്ട്രിക്ട് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ആൻഡ് അതർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ടു ഡീൽ ഇൻ സെക്യൂരിറ്റി ഓഫ് ദ കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് എനി അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ അവൈലബിൾ ടു ദം ബൈ വെർച്യൂ ഓഫ് ദയർ പൊസിഷൻ. അതായത് ഏതെങ്കിലും ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയീസിന് അവരുടെ ആ ജോബിന്റെ പൊസിഷൻ കാരണം ഒരുപാട് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ദേ മേ ബി നോ ബിഫോർ ഇറ്റ്സ് പബ്ലിഷിംഗ് ടു പബ്ലിക്. സോ ആ ഒരു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് അവര് ഷെയർസിൽ ഡീൽ ചെയ്യാൻ പാടില്ല. ഡീൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ബൈയിങ് സെല്ലിങ് എക്സ്ചേഞ്ച് അതുപോലെ അത് മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കമ്പനിയുടെ കോഡാണ് എന്ത്, ഷെയർ ഡീലിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇത് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ അവയർനെസ് ആണ്. നമ്മൾ ഇൻവെസ്റ്റർ അവയർനെസ്സെ കുറിച്ചിട്ട് പറഞ്ഞതാണ്, കാരണം നമ്മുടെ ഇൻവെസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോ തന്നെ ആദ്യം നമ്മുടെ മെഷർ എന്താണ്, ടു മേക്ക് ദം അവയർ ഓഫ് ദയർ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റി റോൾ ആൻഡ് വാരിയസ് കണ്ടീഷൻ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റ് എൻവിറോൺമെന്റിനെ കുറിച്ചും ഇൻവെസ്റ്റേഴ്സ് ബോധവാന്മാരാണെങ്കിൽ ഒരു പരിധിവരെ ദേ വിൽ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ഫ്രോഡ്. സോ ഇൻവെസ്റ്റർ അവയർനെസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താണ്, ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലെ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ ഓഫ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ചിട്ട് അവയർ ആവണം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന കാര്യത്തെ കുറിച്ചിട്ട് അവർ അവയർ ആവണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് മെക്കാനിസം അതിന്റെ അവിടുത്തെ പ്രാക്ടീസ് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ എഡ്യൂക്കേറ്റഡ് ആവണം എന്നാണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റർ അവയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്ററുടെ പ്രൊട്ടക്ഷൻ എൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാന ടൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആണ്. സെബി ഹാസ് ടേക്കൺ ഓൾ ദ എഫേർട്ട് ടു ഇൻക്രീസ് ദ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ബൈ മേക്കിംഗ് ദം അവയർ ഓഫ് ദയർ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റി റോൾസ് ആൻഡ് ദ മെക്കാനിസം ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അതിന് ഒരുപാട് മെഷേഴ്സ് സെബി സ്വീകരിക്കുന്നുണ്ട്, നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ ഇൻവെസ്റ്റർ അവയർനെസ്സിൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അവരുടെ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്, ഒരു കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത വോട്ട് ആർ ദയർ റൈറ്റ്സ് എന്ന കാര്യം അവർ അവയർ ആവണം. നോർമലി ഒരു ഷെയർ ഹോൾഡേഴ്സിനുള്ള റൈറ്റ് എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ വി ഹാവ് ദ റൈറ്റ് ടു റിസീവ് ഷെയർ സർട്ടിഫിക്കറ്റ്. നമ്മുടെ ആ പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ ലീഗലി ഓതറൈസ് ചെയ്യുന്ന ഷെയർ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് അറിഞ്ഞാലാണ് അത് റിസീവ് ചെയ്തില്ലെങ്കിൽ അവര്
ചോദ്യം ചെയ്യുള്ളൂ. അങ്ങനെ റിസീവ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടോ ഇല്ലയെന്ന് അവർക്ക് അറിയില്ലെങ്കിൽ അവരത് ചോദ്യം ചെയ്യില്ല, അവർ പറ്റിക്കപ്പെടും. സോ റൈറ്റ് ടു റിസീവ് ഷെയർ സർട്ടിഫിക്കറ്റ്. പിന്നെയുള്ള റൈറ്റ് എന്താണ്, റൈറ്റ് എന്താണ്, ആനുവൽ റിപ്പോർട്ടിന്റെ കോപ്പീസ് വിച്ച് ഇൻക്ലൂഡ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ എന്താണ്, ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതൊക്കെ റിസീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ, ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ടില്ലെങ്കിൽ അത് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് കമ്പനി ലോ ബോർഡിനെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യാനും അതിന്റെ കോപ്പി റിസീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ, ഇപ്പോ ക്രെഡിറ്റേഴ്സ്, അങ്ങനെ നമ്മൾ ഡിബഞ്ചർ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തെങ്കിലും റെസിജ്വൽ പ്രൊസീഡ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ, റൈറ്റ് ഷെയർസ് കമ്പനി ഓഫർ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. നമുക്കറിയാം, കമ്പനി അഡീഷണൽ ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹി ഹാസ് ടു മേക്ക് ദ ഓഫർ ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ദേ ഹാവ് ദ പ്രീ എംപ്റ്റി റൈറ്റ് ടു റിസീവ് ദ ഷെയർസ്, അങ്ങനെയുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് റൈറ്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് ആണ്. ഈ റൈറ്റ് ഒക്കെ അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം അവരേനെ അവെയർ ആക്കണം. അതുപോലെ തന്നെ ദേ ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ്. എന്താണ്, അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ അതിൽ പങ്കെടുത്ത് റെസൊല്യൂഷൻസ് പാസ്സാക്കേണ്ടതും കമ്പനിയുടെ ബുക്സ് വെരിഫൈ ചെയ്യേണ്ടതും എന്തൊക്കെയാണ് അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും എന്നൊക്കെ നോക്കി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒബ്ലിഗേഷനും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസും അവർക്കുണ്ട്. പിന്നെ അവരുടെ റൈറ്റുകൾ എക്സൈസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. പിന്നെ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. കമ്പനി എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് കമ്പനിയുടെ ആക്ടിവിറ്റീസ്, ആ കാര്യങ്ങളെ കുറിച്ച് അവർ വിജിലന്റ് ആയിരിക്കണം. ഷെയർ ഹോൾഡേഴ്സിൽ വിജിലന്റ് ആയാലാണ് ഡയറക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മാനേജേഴ്സ് അവരുടെ ആക്ടിവിറ്റീസ് ഫുൾഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇൻവെസ്റ്റർ അവയർനെസ്സിൽ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഈ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ക്യാപിറ്റൽ മാർക്കറ്റ് മെക്കാനിസം ഒക്കെ അവരെ അവയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട് സെബി. മെഷേഴ്സ് ടേക്കൺ ഫോർ ഇൻവെസ്റ്റർ അവയർനെസ്. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം ക്യാമ്പയിൻ. അതെന്താന്ന് വെച്ചാൽ, സെബി ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻവെസ്റ്റർ ഒരു ഇതിന്റെ ഒരു മോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ഇൻവെസ്റ്റർ ഈസ് എ പ്രൊട്ടക്റ്റഡ് ഇൻവെസ്റ്റർ എന്നാണ് ഇതിന്റെ ഒരു മോട്ടോ പറയുന്നത്. ഈ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് 2003 ജനുവരി 17 അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഈ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാ എന്താന്ന് വെച്ചാൽ, ഇത് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ക്യാമ്പയിനിൽ എന്താണ് കൺവേ ചെയ്യണത് എന്ന് വെച്ചാ, എന്തൊക്കെ ആരൊക്കെയാണ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഇൻവെസ്റ്റർ അസോസിയേഷൻസ് ആണ് ഉള്ളത്, എന്തൊക്കെ ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം ആണ് ഉള്ളത്, അതുപോലെ എങ്ങനെയാണ് ആക്റ്റീവായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ എങ്ങനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ഷെയർ ഡീലിംഗ് നടത്തേണ്ടത്, എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ ഓഫ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ആണ് എന്ത് സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് മെഷർ എന്ന് പറയുന്നത് സെബി ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു, ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നോൺ ആസ് സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിൻ. 2003 ജനുവരി 17 അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൂടുതലും അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ആൻ എഡ്യൂക്കേറ്റഡ് ഇൻവെസ്റ്റർ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻവെസ്റ്റർ എന്നാണ്. അതിനകത്ത് കൂടുതലും ക്യാപിറ്റൽ മാർക്കറ്റ് മെക്കാനിസം, അവരുടെ റൈറ്റ്സ്,
ഗ്രൂപ്പ്സ്, ഡിഫറെന്റ് ഇൻവെസ്റ്റർ അസോസിയേഷൻസ് ഏതൊക്കെയാണ്, എന്താണ് ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതൽ അവയർ ആക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് വിത്ത് നോളേജ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ആഫ്റ്റർ അക്വയറിങ് ഓൾ ഇൻഫോർമേഷൻ ആൻഡ് യു ആഫ്റ്റർ ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ആഫ്റ്റർ നോയിങ് ഇൻഫോർമേഷൻ ഈസ് വിൽ ബി ബെറ്റർ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാര്യമാണ് ആ ക്യാമ്പയിനിലൂടെ കൺവേ ചെയ്യുന്നത്. രണ്ടാമത്തെ മെഷറാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെബി ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പൊ ഇതുവരെ എന്ന് പറയുന്നത് 2188 വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അക്രോസ് 500 സിറ്റീസ് വർക്ക്ഷോപ്പ് എയും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് സെക്യൂരിറ്റി മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്, അവിടുത്തെ ഇന്റർമീഡിയറീസ് ഒക്കെ ആരൊക്കെയാണ്, അവരുടെ കമ്മീഷൻ എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റില് എന്താണ് ഷെയർ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ത്രൂ വർക്ക്ഷോപ്പ്. അതായത് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം, പ്രസന്റും എന്താണ് ലേണറും തമ്മിൽ ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ചില കേസുകളിൽ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരിക്കും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. ഇതിലൊക്കെ ഈ എല്ലാ മെഷേഴ്സിന്റെ ഉദ്ദേശം എന്താണ്, മേക്ക് ദ ഇൻവെസ്റ്റേഴ്സ് അവെയർ അബൌട്ട് ദയർ റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദ ഡിഫറെന്റ് മെക്കാനിസം ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഫസ്റ്റ് സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിൻ, സെക്കൻഡ് വൺ വർക്ക്ഷോപ്പുകൾ നടത്തുക. പിന്നെ വരുന്നതാണ് അഡ്വർടൈസ്മെന്റ്. നമുക്കറിയാം സെബി ഒരുപാട് ഡു ആൻഡ് ഡോൺസ്, നമുക്ക് ടി വി കാണുമ്പോൾ തന്നെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് സെക്യൂരിറ്റി മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചില അഡ്വർടൈസ്മെന്റുകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ മനോരമ ചാനലുണ്ട്, മോഹൻലാലിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ, അപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള. അത് ഇപ്പൊ ടി വിയിൽ മാത്രമല്ല കേട്ടോ, ന്യൂസ് പേപ്പറിലും മാഗസീനിലും ഒക്കെ ഒരുപാട് വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങൾ സെബി ഇടയ്ക്കിടയ്ക്ക് ഒരു അഡ്വർടൈസ്മെന്റ് രൂപത്തിൽ ഇടാറുണ്ട്, കാർട്ടൂണുകളുടെ രൂപത്തിലൊക്കെ. ഇപ്പോ ഈ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുന്നത് മോർ ദാൻ 700 അഡ്വർടൈസ്മെന്റ് റിലേറ്റിംഗ് ടു വാരിയസ് ആസ്പെക്ട്സ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ഹാവ് ബീൻ അപ്പിയർഡ് ഇൻ 48 ഡിഫറെന്റ് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിൻ, വർക്ക്ഷോപ്പുകൾ, അഡ്വർടൈസ്മെന്റുകൾ, പിന്നെ എഡ്യൂക്കേറ്റീവ് മെറ്റീരിയൽ, ഒരുപാട് റീഡബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് മെറ്റീരിയലുകൾ സെബി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇഷ്യൂ ചെയ്യാൻ മാത്രമല്ല, ആ സ്റ്റാൻഡേർഡൈസ്ഡ് മെറ്റീരിയൽ സെബിയുടെ തന്നെ ഒഫീഷ്യൽസ് ഡിഫറെന്റ് വർക്ക്ഷോപ്പുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേറ്റീവ് മെറ്റീരിയൽ. പിന്നെ വരുന്നത് ഓൾ ഇന്ത്യ റേഡിയോ. റേഡിയോ ഒക്കെ എന്താന്ന് വെച്ചാൽ സെബിയുടെ ഒഫീഷ്യൽസ് ഇടയ്ക്കിടയ്ക്ക് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡിഫറെന്റ് പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ടു മേക്ക് ദ ഇൻവെസ്റ്റേഴ്സ് അവെയർ അബൌട്ട് ദയർ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേറ്റ് ദ ഇൻവെസ്റ്റർ അബൌട്ട് ദ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രോഗ്രാം. പിന്നെ അറിയാം ഒരു സെബി വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അതിനെ http://investorsebi.gov.in പോയി കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് ആർ ദ ഇൻവെസ്റ്റേഴ്സ് റൈറ്റ്സ്, വാട്ട് ആർ ദയർ ഒബ്ലിഗേഷൻ, വാട്ട് ആർ ദ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ ഓഫ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, വാട്ട് ആർ ദ സ്റ്റാറ്റസ് ഓഫ് ഡിഫറെന്റ് ഇന്റർമീഡിയറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കോഷണറി മെസ്സേജ് ഓൺ ടെലിവിഷൻ. അതായത് ഇൻവെസ്റ്റേഴ്സിനെ നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിലെ ഫ്രോഡുകള് അതുപോലെ തന്നെ ഫോൾസ് സ്മെല്ലുകളെ കുറിച്ചൊക്കെ അവയർ ആക്കാൻ വേണ്ടി ഒരുപാട് പ്രിക്കോഷണറി മെസ്സേജുകള് ഇടാറുണ്ട്, ഇന്റർനെറ്റിലും ടിവിയിലും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകൾ എടുത്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കുറച്ചും കൂടി കോഷ്യസ് ആക്കുക. പിന്നെ വരുന്നത് ഇന്റർനെറ്റ് ബേസ്ഡ് റെസ്പോൺസ് സിസ്റ്റം. അതായത് വെച്ചാൽ ഇൻവെസ്റ്റർക്ക് സെബിയിൽ വന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദ ക്യാൻ മേക്ക് കംപ്ലൈന്റ് ത്രൂ ഇന്റർനെറ്റ്. അത് നമുക്ക് ഇലക്ട്രോണിക്കലി കംപ്ലൈന്റുകൾ ഫയൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി ഫയലുകള് ഫയൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ കൂടുതൽ കംപ്ലൈന്റുകൾ ഇൻവെസ്റ്റേഴ്സ് തരും, കാരണം അവിടെ പോയി കൊടുക്കണം എന്നുള്ള ബുദ്ധിമുട്ട് കാരണം അവർ തരാതിരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിക്കലി കംപ്ലൈന്റ് കൊടുക്കാനുള്ള അവസരം ഇന്റർനെറ്റ് ബേസ്ഡ് റെസ്പോൺസ് സിസ്റ്റം ഉള്ളതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, കംപ്ലൈന്റ് കൊടുക്കും ചെയ്യും. അതിന്റെ എന്തൊക്കെയാണ് അതിനവരെടുക്കേണ്ട മെഷേഴ്സ്, ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്രോഡ് അവരിൽ ചെന്ന് പെട്ടത്, എന്തൊക്കെയാണ് അതിനെതിരെ ഇൻവെസ്റ്റേഴ്സിന് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ എന്നൊക്കെ സെബി തിരിച്ച് ഇമെയിലൂടെയോ അല്ലെങ്കിൽ എന്താണ് മെസ്സേജിലൂടെയൊക്കെ റെസ്പോൺസ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം ബൈ BSE മാത്രമല്ല BSEയും NSEയും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമുകൾ
റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൺട്രിയുടെ ഡിഫറെന്റ് പ്ലേസുകൾ, അതിൻ്റെ ഒക്കെ ഉദ്ദേശം എത്രയുള്ളൂ, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വാരിയസ് ആസ്പെക്ടിനെ കുറിച്ചിട്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചിട്ട്, എന്തൊക്കെ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഡീൽ ചെയ്യേണ്ടത്, വോട്ട് ആർ ദ ഡൂ ആൻഡ് ഡോൺസ് ഫോർ ഇൻവെസ്റ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കവർ ചെയ്യുന്നത് നമുക്കറിയാം. സോ ഒരു ഈ പറഞ്ഞ എല്ലാ വർക്ക്ഷോപ്പ് ആയാലും അഡ്വർടൈസ്മെന്റ് ആയാലും ക്യാമ്പയിനുകൾ ആയാലും ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമുകൾ ആയാലും എല്ലാം കവർ ചെയ്യുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്, വാട്ട് ആർ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, വാട്ട് ഈസ് പോർട്ട്ഫോളിയോ അപ്രോച്ച്, ഹൗ വി ക്യാൻ ഡീൽ ഇൻ മ്യൂച്വൽ ഫണ്ട്, വാട്ട് ആർ ഇറ്റ്സ് ബെനിഫിറ്റ്, വാട്ട് ഈസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ്, വാട്ട് ഈസ് ദ റോളിംഗ് സെറ്റിൽമെന്റ്, എന്താണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്, ഹൗ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്, പിന്നെ എന്താണ് ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം, പിന്നെ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്, അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ടുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻസ്, അതിന്റെ മെക്കാനിസം, അവരുടെ റൈറ്റ്സ്, അതൊക്കെയാണ് കൂടുതലും എല്ലാ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമുകളിലും ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലും അഡ്വർടൈസ്മെന്റുകളിലും ക്യാമ്പയിനിലും വർക്ക്ഷോപ്പിലൊക്കെ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് മെഷേഴ്സ് ടേക്കൺ ഫോർ ഇംപ്രൂവിംഗ് ഇൻവെസ്റ്റർ അവയർനെസ്. കൂടുതൽ ക്യാമ്പയിനുകൾ, അഡ്വർടൈസ്മെന്റുകൾ, വർക്ക്ഷോപ്പുകൾ, പിന്നെ വരുന്നത് എഡ്യൂക്കേറ്റീവ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക, റേഡിയോയിൽ പ്രോഗ്രാമുകൾ, വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തു, കോഷണറി മെസ്സേജ് ഓൺ ടെലിവിഷൻ, പിന്നെ ഇന്റർനെറ്റ് ബേസ്ഡ് റെസ്പോൺസ് സിസ്റ്റം, ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം ബൈ വാരിയസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെ മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ഫോർ ക്രിയേറ്റിംഗ് ഇൻവെസ്റ്റർ അവയർനെസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പമാണ്, നമുക്ക് ആ ജസ്റ്റ് ആ പോയിന്റ് ഉണ്ടെങ്കിൽ ഗ്യാസ് അടിച്ച് വിടാവുന്നതേ ഉള്ളൂ, ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മളത് കവർ ചെയ്യേണ്ട കാരണം പറഞ്ഞു എന്ന് മാത്രം. ഇത് എളുപ്പമാണ് ഈ ചാപ്റ്റർ, ജസ്റ്റ് ആ പോയിന്റ്സ് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. പിന്നെ ഒരു നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിസ്റ്റ് ആണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇൻവെസ്റ്റർ അവയർനെസ് എന്താണ്, അത് ഇൻക്രീസ് ചെയ്യാനെടുത്ത മെഷേഴ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.